പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. കോവിഡ് വളരെ ശക്തമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ സ്ട്രാൻഡ്, രണ്ടാമത്തെ, മൂന്നാമത്തെ, എത്രാമത്തെ സ്ട്രാൻഡ് എന്നറിയില്ല. അത് വളരെ അതിശക്തമായിട്ട് ജനങ്ങളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അതിനു മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. കഴിഞ്ഞ ജാനുവരി, ഈ ജാനുവരിയല്ല, 2019 ജാനുവരി മുതൽ പ്രതിരോധ മരുന്നുകൾ, ഹോമിയോ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ പേര് ഡോക്ടർ ഹ്യൂബർട്ട് ഡിസിൽവ. ഞാൻ കഴക്കൂട്ടത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കഴക്കൂട്ടം ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ജാനുവരി, 2020 ജാനുവരി മുതൽ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ആർക്കും തന്നെ അങ്ങനെ വന്നിട്ടില്ല, കോവിഡ് വന്നിട്ടില്ല. പിന്നെ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ ഇതിനിടയിൽ, അതും 5-6 മാസം കഴിഞ്ഞതിന് ശേഷം, പ്രതിരോധ മരുന്ന് കഴിച്ച 5-6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു പെൺകുട്ടി, പിന്നെ അതിനുശേഷം കഴിച്ചിട്ടില്ല, ആ പെൺകുട്ടിയുടെ ഭർത്താവിന് കോവിഡ് വരികയും പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയും കോവിഡോടുകൂടി വരികയും അദ്ദേഹം ചികിത്സിച്ച് അദ്ദേഹം സുഖപ്പെടുകയും ചെയ്തു. അവരെ ഞാൻ തന്നെയാണ് ചികിത്സിച്ച. അങ്ങനെ ആ വ്യക്തിയോടുകൂടി ചേർന്നിരുന്ന് ജീവിച്ച ആ പെൺകുട്ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ആ പെൺകുട്ടി തന്നെ പറയുന്നത് എനിക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന്. അങ്ങനെ ഒരു കേസ് ഒഴിച്ചാൽ ബാക്കി ഒരൊറ്റ വ്യക്തിക്ക് പോലും, ഹോമിയോ മരുന്ന്, നമ്മൾ പ്രതിരോധ മരുന്നുകൾ കൊടുത്ത ഒരൊറ്റ വ്യക്തിക്ക് പോലും കോവിഡ് വന്നിട്ടില്ല. മറ്റേ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് തന്നെ കോവിഡ് പോസിറ്റീവായെങ്കിലും ഒരു ദിവസത്തെ വയറ്റിളക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ തന്നെയാണ് ചികിത്സിച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 20 മാർച്ച് മുതൽ 1.5 വർഷത്തിൽ ഏറെയായി കോവിഡ് രോഗികളെ പ്രതി ചികിത്സിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പലരെയും ചികിത്സിച്ച് ഒരുപാട് പേരെ ചികിത്സിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. ആരും തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒന്ന് സ്ഥിതിയൊന്നും വന്നിട്ടില്ല. എല്ലാവരും സുഖപ്പെട്ടു. അത് ഞാൻ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ഇവിടെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴക്കൂട്ടത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം, വരുന്നുണ്ട്, ധൈര്യത്തോടുകൂടി വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്, നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കണ്ട ഒരു സംഗതി, ഇപ്പോൾ കുടുംബം പരമായിട്ടാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത്. ഓരോ കുടുംബം ഫുള്ളായിട്ടാണ് നമ്മളിപ്പോൾ ചികിത്സിക്കുന്നത്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു 6 പേരുള്ള ഒരു കുടുംബം, അതായത് ഒരു കുടുംബം 4 പേരുള്ള അതും പിന്നെ ഒരമ്മയും ഒരു സഹോദരനും കൂടെ ഉള്ള ഒരു ഫാമിലിയെ ഞാൻ ചികിത്സിക്കുകയുണ്ടായി. അവർ 2 പേരാദ്യം പോസിറ്റീവായിരുന്നു. പിന്നെ എല്ലാവർക്കും സിംപ്റ്റംസ് എല്ലാം കണ്ടു, എല്ലാവരും അതിലൂടെ കടന്നു പോവുകയാണ്. അല്ല, ആദ്യത്തെ ദിവസത്തെ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ 2-ാം ദിവസമായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ ഓക്കെയാണ്. പിന്നെ അത് വിട്ടെങ്കിലും ഞാൻ ഇപ്പോഴും ഞാനെല്ലാ കോവിഡ് രോഗികളും അങ്ങോട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് പലർക്കും ഒരു ലാഘവത്വം വരുന്നുണ്ട്. കാരണം പെട്ടെന്ന് അസുഖം കുറഞ്ഞു തീരുമ്പോൾ അവർ പറയും, ആ പിന്നെ ഞാൻ ആ പെൺകുട്ടിയോട് ഞാൻ അടുത്ത ദിവസം വിളിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ, ഓ അതങ്ങ് കുറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങ് ലാഘവത്തോടുകൂടി സംസാരിച്ചു, ഈ ടോണിലാണ് സംസാരിച്ചത്. ഞാനപ്പോൾ നല്ല ഭയ, കാരണം നമുക്ക്, കാരണം രോഗലക്ഷണങ്ങൾ മാറിയാലും തന്നെ പിന്നെ ഓരോ ദിവസവും ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഭയമുണ്ട്. രോഗാണുക്കൾ പൂർണ്ണമായി പോയി തീർന്നാലും തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്.
രോഗികൾക്ക് ഇപ്പോൾ അസുഖം കുറഞ്ഞിരുന്നാൽ ഉടനെ അവർ ആശങ്ക തീരും. പക്ഷെ ഞങ്ങൾക്ക് ഒരു 10-20 ദിവസം കഴിഞ്ഞിരുന്നല്ലാതെ 20-25-30 ദിവസം കഴിഞ്ഞല്ലാതെ ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ആശ്വാസം വരാറില്ല. കാരണം എന്ന് വെച്ചിരുന്നാൽ ഇതെങ്ങനെയൊക്കെ പടരും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. കാരണം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ മറ്റു രോഗങ്ങളൊക്കെ ഇപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ വേറെ രീതിയിലുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു എന്ന് വെച്ചോളൂ, ഒരു കുടുംബത്തിലെ എല്ലാവർക്കും പിടിപെട്ടു, എല്ലാവരെയും ബാധിക്കുന്ന ഒരൊറ്റ വൈറസാണ് അല്ലെങ്കിൽ ഒരൊറ്റ ബാക്ടീരിയയാണ്. പക്ഷേ ഇത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്, ഒരു വൈറസാണ്. മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ള ബയോളജിക്കൽ വാറിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള വൈറസാണ്. അത് ഓരോ വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിയിലോട്ട് കടക്കുമ്പോൾ അത് വേറെ വേറെ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരാഴ്ചയായിട്ട് ഞാൻ ചികിത്സിക്കുന്നുണ്ടെങ്കിലും ഓരോ വ്യക്തികൾക്കും നമ്മൾ ഓരോ രീതിയിലുള്ള മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിരുന്നാൽ ഇതെല്ലാം ഞങ്ങൾ അവർ ഫോൺ ചെയ്ത് പറയുന്നു, കേൾക്കുന്നു, കൊടുക്കുന്നു, പരിശോധിക്കുന്നില്ല. അവർ ശ്വാസകോശം പരിശോധിക്കുന്നില്ല, ഹൃദയം പരിശോധിക്കുന്നില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ഗവൺമെൻറ് അനുവദിക്കണം, ഞങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് അനുവദിക്കണം. ഞങ്ങളെയൊക്കെ പിടിച്ച് ക്വാറൻറ്റൈനിലിട്ട് തീർന്നാൽ അപകടമാണ്. ധൈര്യമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ചികിത്സിക്കാനും നേരിട്ട് കൊണ്ട് പേഷ്യൻസിനെ ഞങ്ങൾ നേരിട്ട് കണ്ട് ചികിത്സിക്കാനായിട്ടുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്, ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നത് നല്ലതാണ്. ഞങ്ങളെയൊക്കെ പിടിച്ച് ക്വാറൻറ്റൈനിലിട്ട് തീർന്നാൽ എന്താ, ഒരു 2 ആഴ്ച. അത് ഭയം, അത് മാത്രമാണ് ഇപ്പോൾ ഭയം. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അയാളുടെ കോവിഡാണെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം വല്ലവരും പുറത്തിറങ്ങിയിരുന്നാൽ ഉടനെ നമ്മളെ പിടിച്ച് ക്വാറൻറ്റൈനിലിടുവോ എന്നുള്ളൊരു പേടി. അപ്പം അത് ഒഴിവാക്കണം. ഡോക്ടേഴ്സിനെ നേരിട്ട് അവരെ പരിശോധിക്കാനായിട്ട് അവരെ വിട്ടേക്കുക. കാരണം ഞങ്ങൾ പരിശോധിച്ചോട്ടെ, രോഗികളെ പരിശോധിച്ചോട്ടെ, ഞങ്ങളെ പിടിച്ച് അകത്തിടാതിരിക്കുക. ദൈവം ചെയ്ത് ഞങ്ങളെ ക്വാറൻറ്റൈനിലാക്കാതിരിക്കുക. ക്വാറൻറ്റൈനിലാക്കുന്നത് ഭയന്നിട്ടാണ് ഞങ്ങൾ പല രോഗികളെയും ഞങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കണം എന്നാഗ്രഹമുണ്ട്. ഞാനൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഒരു ഡോക്ടറുണ്ട്, കെൻ്റെന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഒരു അമേരിക്കൻ ഡോക്ടറാണ്. ആ ഡോക്ടറുടെ മെറ്റീരിയ മെഡിക്കൽ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നെവർ യൂസ് ഗ്ലൗസസ് വൈൽ യു ആർ ചെക്കിങ് ദ റെക്ടൽ എക്സാമിനേഷൻ. ഡ്യൂറിങ് റെക്ടൽ എക്സാമിനേഷൻ യു ഷുഡ് നോട്ട് യൂസ് ഗ്ലൗസസ്. അതായത് ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ വേണം നിങ്ങൾ ഒരു ആളുടെ മലദ്വാരം പരിശോധിക്കുകയാണെങ്കിൽ എന്ന് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ അതർവൈസ് യു കാൻ ഗെറ്റ് ദ എക്സാക്ട് ഫീലിംഗ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അവിടെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൗസ് പോലും ഉപയോഗിക്കരുതെന്നാണ് ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് പരിശോധിക്കാനും ഞങ്ങളെ പിടിച്ചകത്തിടാതിരിക്കാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നു. ഈ ഞാൻ നോക്കി ഈ 6 പേർക്കും 6 രീതിയിലുള്ള മെഡിക്കൽ രീതിയിലാണ് ഞങ്ങൾ മെഡിസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്ക് ഒരാളിന് ഒരു മൂക്ക് ശ്വാസം മുട്ടുണ്ട്. ആ മൂക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ട് വന്നിരുമ്പോൾ നമുക്ക് ഭയമുണ്ട്. കാരണം ഇത് കോവിഡിൻ്റെ കടുത്ത ശ്വാസം മുട്ടിലേക്ക് പോകുമോ എന്നുള്ളത്. ഒരാൾ ഹാർട്ട് കംപ്ലയിൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളാണ്. 6 പേർക്കും അതിൽ 4 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ ഓരോ സമയത്ത് ഉപയോഗിക്കുന്നത്. ഓരോ സമയത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാം അത് മാറ്റിക്കോളൂ, പിന്നെ മറ്റേ മെഡിസിൻ ഉപയോഗിക്കും. മാറി 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 ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഈ ചെക്കിങ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലങ്സിൻ്റെ പൊസിഷനൊന്നും അറിയാൻ പറ്റുന്നില്ല, സ്റ്റെത്ത് വെച്ച് പരിശോധിക്കാൻ പറ്റുന്നില്ല, BP നോക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനനുവദിക്കണം, ഗവൺമെൻറ് അനുവദിക്കണം. ഞങ്ങളെ പിടിച്ച് അകത്തിടാതിരിക്കുക, ദൈവം ചെയ്ത് ഞങ്ങളെ പിടിച്ച് ക്വാറൻറ്റൈനിലാക്കാതിരിക്കുക. കാരണം ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് സൂചിപ്പിക്കുന്നു. ഇനി 2-ാമത്തെ കാര്യം, ഇത് മനസ്സിലാക്കണം, എല്ലാ വ്യക്തികളും മനസ്സിലാക്കണം. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഈ അടുത്ത ദിവസം മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്നു ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട്. ഒരു 1/2 മണിക്കൂർ ഞാൻ നിന്ന് കാണാം. ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അന്നേരം ഞാൻ നോക്കുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് വരുന്നു, 10 വരുന്നതാ, പിന്നെ അവിടെ ഒരാൾ വരുന്നു, 8 എണ്ണം താ, പിന്നെ അതിനോടൊപ്പം 2 എണ്ണം കൊടുത്താ, 3 എണ്ണം കൊടുത്താ എന്ന് പറഞ്ഞ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഓരോ ഏകദേശം ഒരു 100-100 പേർക്ക് വേണ്ടിയെങ്കിലും മെഡിസിൻ വാങ്ങിച്ചിട്ട് പോയി. ഇത് ശരിയായൊരു കീഴ്വഴക്കമല്ല.
ഇത് സമ്പത്തിൻ്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിലെത്തെ വ്യക്തികൾ മരുന്നുകൾ കൊടുക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെൻറ് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം. അങ്ങനെയുള്ളവർക്കെതിരെ ഉടൻ ആക്ഷൻ എടുക്കണം. പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർ ഉടൻ ആക്ഷൻ എടുക്കണം, ചെക്ക് ചെയ്യണം പ്രിസ്ക്രിപ്ഷൻ എത്ര പ്രിസ്ക്രിപ്ഷൻ പോയിട്ടുണ്ട്, എത്ര പ്രിസ്ക്രിപ്ഷന്. ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാതെ ഒരു വ്യക്തികൾക്ക് മരുന്ന് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ആയുഷ് ആണ് ആദ്യം, ആയുഷ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നാൽ ആയുഷുള്ള ഡോക്ടേഴ്സ്, വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ മെഡിസിൻ റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ അവർ തന്നെ ഇപ്പം മാറ്റി പറയുകയാണ്. അവർ പറയുന്നത് അത് മാത്രം പോരാ, ആദ്യം പറഞ്ഞ് 30 ദിവസത്തിലിരിക്കുക, 4 ഡോസോ 3 ഡോസോ എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞു അത്, ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു, ഞാൻ പഴയ എൻ്റെ വീഡിയോ എടുത്തൊക്കെ കണ്ടിരുന്നാൽ മനസ്സിലാക്കും അത് പറ്റത്തില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഡോക്ടർ രവിയം നായർ ഡോക്ടർ, അവരൊക്കെ പ്രിൻസിപ്പലും CCRHന്റെ ഉപദേഷ്ടാക്കളും ഒക്കെയാണ്, അവരൊക്കെ പറയുകയുണ്ടായി, ഇസ്മായിൽ സേട്ട് സാറും ഒക്കെ പറയുകയുണ്ടായി അതുമാത്രം പോരാ, ആഴ്സനിക് ആൽബ്, പിന്നെ ഫോസ്ഫറസ്, ട്യൂബർകുലിനം മുതലായ മരുന്നുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നുള്ള അവരുടെ വിദഗ്ധ അഭിപ്രായം പറയുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിരുന്നപ്പോൾ ഇപ്പോൾ ആയുഷിൻ്റെ അടുത്ത പ്രഖ്യാപനം വന്നു, അതായത് ഈ 21 ദിവസത്തിലൊരിക്കുക മരുന്ന് കഴിക്കുക. എന്നാലും ആ മരുന്നുകൾ പോരാ, കുറേ മരുന്നുകളുടെ ഒരു ലിസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രയോണിയ, ബെൽഡോണ, ജെൽസീമിയ, അങ്ങനെ കുറേ മെഡിസിൻസിൻ്റെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവർ തന്നെ ഓരോ പ്രാവശ്യം മാറ്റുകയാണ്. അവർ കാരണം എന്ന് വെച്ചിരുന്നാൽ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ളൊരു വിവരം, വൈറസിനെ കുറിച്ചോ വൈറസിൻ്റെ ആക്ഷനെ കുറിച്ചോ ഒന്നും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയേറെയൊക്കെ ചികിത്സിക്കുന്നത്. പിന്നെ ഓരോ വ്യക്തികൾക്ക് ഇപ്പോൾ കണ്ടിട്ടുള്ളതെല്ലാം ഈ സ്കിൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള തലകറക്കം. ഇപ്പം തന്നെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു പേഷ്യൻ്റ് വന്നു, വാക്സിൻ എടുത്തിട്ട് വന്നു, ഇങ്ങനെ ഇങ്ങനെ ഗിറിങ് ഗിറിങ്ങിയാണ് വന്നത്. ആ മനുഷ്യന് വാക്സിൻ എടുത്തിട്ട് എന്തോ പുള്ളിക്ക് പ്രോബ്ലം ഉണ്ടായി, പിന്നെ മരുന്ന് കൊടുത്ത് മാറി. ഞാനിത് പറയുന്നത് പല കാര്യങ്ങളും കൊണ്ടാണ്, ഇതിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം പത്രങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്, ന്യൂസുകൾ അറിയുന്നുണ്ട്. ഈ ഞാനൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ജവഹർ ഷാ എന്ന് പറയുന്ന മദ്രാസ് മഹാരാഷ്ട്രയിലെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു, ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഒരു വെബിനാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ധാരാവിയിൽ ഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷം പടർന്നു പിടിച്ചപ്പോഴും കോവിഡ് പരന്നു പിടിച്ചപ്പോഴും ആർക്കൊന്നും ചെയ്യാൻ വയ്യ, ധാരാവിയിൽ ഏകദേശം 10-15 ലക്ഷം പേരുണ്ട് പറയാണ്, അവർ ഇങ്ങനെ ദിവസം അങ്ങ് തൊഴിഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മരിച്ച് ഇങ്ങ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം ഹോമിയോ ഡോക്ടേഴ്സിനെ വിളിച്ചു, അവിടെ വെച്ച് ഏകദേശം ഇവർ അവരുടെ ടാസ്ക് ഫോഴ്സും പോലീസും ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം കൂടെ ചേർന്ന് 15 ലക്ഷം പേർക്ക് ഹോമിയോ പ്രിവെൻറ്റീവ് മെഡിസിൻ കൊടുത്തു. അത് അന്ന് ആഴ്സനിക്കാം ആൽബവും ആഴ്സനിക്കും അയോഡൈഡ് എന്നീ രണ്ട് മെഡിസിനുകളാണ് കൊടുത്തതെന്നാണ് പുള്ളി പറഞ്ഞത്, ഡോക്ടർ ജവഹർ ഷാ. അതിനുശേഷം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒറ്റ ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒറ്റ ആഴ്ച കൊണ്ട് പിന്നെ മരണമൊന്നും ഉണ്ടായില്ല. മരണമുണ്ടായില്ലെന്ന് എന്തോ കൺട്രോൾഡ്, ഇറ്റ് ഇസ് അണ്ടർ കൺട്രോൾഡ്. ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും ജനങ്ങളുടെ 15 ലക്ഷം പേരുടെ ജനങ്ങളുടെ ഇടയിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇപ്പോഴെങ്കിലും അനുവാദം കിട്ടി. ഇന്ന് പത്രത്തിൽ കണ്ടുകണ്ടായി, ഇന്നലെ ആയുഷ് മിനിസ്ട്രി ആയുഷ് ഡോക്ടേഴ്സും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഹോമിയോ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആയുർവേദം ചെയ്യുക, യുനാനി ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു, ഒരു വർഷം മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും വൈകി ബുദ്ധി ഒതിച്ചതിന് നന്ന്. കാരണം എന്ന് വെച്ചാൽ നല്ല ശവങ്ങൾ ഇഷ്ടം പോലെ കൂടുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഒരു പ്രശസ്തനായൊരു ഡോക്ടർ, ശാരദാകൃഷ്ണ ഡോക്ടർ, അല്ല മെറ്റീരിയ മെഡിക്കൽ പ്രൊഫസറാണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം കോവിഡ് വന്ന് മരണമടഞ്ഞു.
അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്താണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ മരണമടഞ്ഞു. പുള്ളിക്ക് ആഴ്ചനിക്ക് ആൽബം എന്താണെന്ന് അറിയാത്ത വ്യക്തിയല്ല. പുള്ളിയുടെ ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, വളരെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ്, വളരെ മിടുക്കനാണ്. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു. നല്ല ക്ലാസ്സുകൾ, വളരെ മെഡിസിനെ കുറിച്ച്, മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറോ അസിസ്റ്റൻ്റ് പ്രൊഫസറും കണ്ടാണ് പുള്ളി. പുള്ളിയുടെ പേര് ഞാൻ സൂചിപ്പിക്കുന്നില്ല. പുള്ളിക്ക് ആഴ്സനിക്ക് ആൽബന്ധം അറിയാത്ത മനുഷ്യനല്ല, ആ മനുഷ്യൻ കോവിഡ് മൂലം മരണമടഞ്ഞു. ഇത് എല്ലാ ഡോക്ടേഴ്സും പ്രത്യേകം നമ്മൾ അറിയണം, ഡോക്ടേഴ്സും അറിയണം, നാട്ടുകാരും അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മരുന്ന് കഴിച്ചോ ഇല്ലയോ എന്നുള്ളതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഓർക്കത്തില്ല നമ്മുടെ കാര്യം, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ തരുണത്തിൽ ഈ നിങ്ങളോട് ഞാൻ പറയുകയാണ്, സത്യം പറഞ്ഞു തന്നാൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഡോക്ടറിൻ്റെ പ്രത്യേക പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ഡോക്ടർ പരിശോധിക്കാതെ, അല്ലെങ്കിൽ ഡോക്ടറുടെ അനുവാദമില്ലാതെ തന്നെ, ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ ആയിരുന്നാലും എന്തെങ്കിലുമൊക്കെ കഴിച്ചു തീർന്നാൽ ജനങ്ങൾക്ക് ചില പ്രത്യേക ധാരണ വരും. ഓ, അതൊക്കെ മതി, ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ഇതുപോലെ പറഞ്ഞു, ഓ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞാൻ അത് തെറ്റാണ്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ എങ്കിൽ കൊള്ളാം, ഇത്രയൊക്കെ അല്ലേ അതല്ല തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എല്ലാവരും ശ്രദ്ധ വേണം. കാരണം 38 ദിവസം വരെ വൈറസ് കാണും എന്നാണ് പറയുന്നത്. അതിൻ്റെ ലൈഫ്, ആ വൈറസിൻ്റെ ലൈഫ് 38 ദിവസം വരെയാണ്. ചിലപ്പോൾ റീ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ സ്ട്രാൻഡ് തന്നെ മാറി വരാം. ഒരു പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് രണ്ടാമതൊരു ഇൻഫെക്ഷൻ അടിക്കുകയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിലിരിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നത്. അതുപോലെ നമ്മൾ രോഗികളും ഈശ്വരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈശ്വരനെ നമ്മളെ സമർപ്പിക്കുക നമ്മുടെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവം സർവശക്തനായ ദൈവത്തിനാണ് ഇതിൻ്റെ മുകളിലെല്ലാം അധികാരമുള്ളത്. ദൈവത്തിന് മാത്രമേ മരുന്ന് എന്താണെന്നറിയാവുള്ളൂ, രോഗം എന്താണെന്നറിയാവുള്ളൂ, വൈറസ് എന്താണെന്നറിയാവുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻപേ അറിയാവുന്ന വ്യക്തി ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.